ഹായ് നമസ്കാരം. ഞാൻ രാവിലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള റബ്ബർ തോട്ടത്തിലാണ്. റബ്ബർ തോട്ടം എന്നതിലുപരി ഇവിടെ അടുത്ത് ഈ പ്രദേശത്തെങ്ങും ആൾതാമസമില്ലാത്തതാണ്. ഹൈവേ ഒക്കെയാണ്, സംഭവം ശരിയാണ്, എങ്കിലും ഈ പ്രദേശത്തെങ്ങ് ആൾതാമസമില്ല. അവിടെ നിന്ന് ഞാൻ ഏറ്റവും ഈ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. വളരെ നിശബ്ദമായ സ്ഥലം ഇവിടമാണ്. നിശബ്ദമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൗണ്ട് നിങ്ങൾ ബാക്കിൽ കേൾക്കുന്നത്, അതൊരു ചെറിയ വെള്ളച്ചാട്ടം, ഒരു മൈനർ, അതിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ശുദ്ധവായു ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. ഞാൻ രാവിലെ ഇവിടെ കച്ചുട്ടി കറങ്ങുന്നതിൻ്റെ ഒരു ലക്ഷ്യം ശുദ്ധവായു കിട്ടുക എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ കുറേ നാളുകളായി, പ്രത്യേകിച്ചും കൊറോണ തുടങ്ങിയതിന് ശേഷം, അഥവാ പിന്നെ ഒരു 2017-18 കാലഘട്ടം മുതൽ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് വെളിച്ചെണ്ണ ആട്ടുന്ന മില്ലുകൾ ചെറുതും വലുതുമായിട്ട് ഒരുപാടെണ്ണം തുടങ്ങി. അത് വളരെ രൂക്ഷമായത് പിന്നെ കൊറോണയുടെ തുടക്കം മുതൽ ഒരുപാട് പ്രവാസികൾ വന്നിട്ട് ഈ വെളിച്ചെണ്ണയാട്ട് മില്ല്, അവർ പ്രത്യേകം തുടങ്ങിയ ബിസിനസ്സുകളാണ് വെളിച്ചെണ്ണയാട്ട് മില്ല്, പച്ചക്കറി ബിസിനസ്, പിന്നെ തേങ്ങാ കച്ചവടം, സവാള കച്ചവടം, പിന്നെ ആട് പശു വളർത്തൽ ഫാമുകൾ, ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ പ്രവാസികൾ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടങ്ങുന്നതിന് മുൻപേ ഞാൻ അന്ന് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞതാണ്, പിന്നെ നിങ്ങൾ എൻ്റെ 2020 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വീഡിയോകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഞാൻ അന്ന് പറഞ്ഞതാണ് ഈ പിന്നെ തേങ്ങ ഉണക്കി വിൽക്കുന്ന ആ ബിസിനസ് കേരളത്തിൽ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടില്ല. എൻ്റെ ഒരുപാട് കാരണങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എൻ്റെ ഫേസ്ബുക്കിലെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, നിങ്ങൾ ആവശ്യമുള്ളവർക്ക് പോയി പരിശോധിക്കാവുന്നതാണ്. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മൾ ഞാൻ എന്നെ പോലുള്ള ഒരാൾ പറയുമ്പം എനിക്ക് നിങ്ങളിൽ നിന്നൊന്നും കിട്ടാനില്ല, ഞാൻ നിങ്ങൾക്കൊന്നും തരുന്നുമില്ല, യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾ അത് അപ്പടി ഉൾക്കൊള്ളാൻ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഈ കൊപ്ര ആട്ട് മില്ല്, ആട് ഫാം, പശു ഫാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പ്രസ്ഥാനങ്ങളിൽ പോയി ചാടിയത്. ഞാൻ ഒരാളിനെ ചോദിക്കുകയാണ്, ഇത്തരം പണികൾ ചെയ്ത് ഒരാൾ 10 പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞതാ. ഒരാൾ, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കും, കൃത്യമായ തെളിവുകൾ സഹിതമാണ്, ചുമ്മാതെ ബളബള പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ ഇത്തരം ബിസിനസ്സുകൾ ചെയ്ത് 10 പൈസ ഉണ്ടാക്കിയെങ്കിൽ കാണില്ല. രണ്ടാമത് പച്ചക്കറി ബിസിനസ്, ഞാൻ കണ്ട് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് 2018 മുതൽ ഒരുപാട് നന്മമരങ്ങളും ഒരുപാട് പ്രവാസികളും തൊഴിലില്ലാത്തവരും ഒക്കെ ആയിട്ട് ഒരുപാട് പച്ചക്കറി വ്യാപാരികൾ പുതുതായിട്ട് ഉയർത്തെഴുന്നേറ്റ്, ഈ ഉയർത്തെഴുന്നേറ്റ് വരുന്ന സമയത്ത് പിന്നെ കാലാകാലങ്ങളായിട്ട് ഈ ബിസിനസ്സിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ കയ്യിലെ പണം പോകാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അവർക്കറിയാം ഇത് കൊണ്ട് ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാർ വരുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല, പക്ഷേ വ്യാപാരം കുറയും, ലാഭം കുറയും. അതുകൊണ്ട് ഞങ്ങളൊക്കെ കുറച്ച് വിഡ്രോ ചെയ്ത് മാറിയിരിക്കുകയാണ് ചെയ്തത്, പ്രത്യേകിച്ച് ഞാൻ വിഡ്രോ ചെയ്ത് മാറിയിരുന്നു. പിന്നെ വേറൊന്നാണ് ഈ സവാളയുടെ വ്യാപാരം. ഞാൻ തന്നെ അതിനെപ്പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മലയാളികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യമേ പോയിട്ട് ലോൺ ഫൈനാൻസ് ഇട്ടിട്ട് ഒരു വാഹനം അങ്ങെടുക്കും. ഈ വാഹനം എടുത്ത് കഴിയുന്ന ഉടനെ പിന്നെ ഇയാൾക്ക് വേണ്ടുന്നത് കടയാണ്. ഈ കടയുടെ ഡിപ്പോസിറ്റ് മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇയാളുടെയിൽ പണമില്ല, സവാള എടുക്കാൻ പണമില്ല, എന്താണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം എടുക്കാൻ ഇവരുടെ പണമില്ല. ഇൻ കേസ് അതിനകത്ത് അഥവാ കുറച്ചൊരു 4-5 ലക്ഷം രൂപ പിന്നെ മിച്ചമുണ്ടെങ്കിൽ പോലും ഇവർ പിന്നെ മുള്ളയിൽ നിന്നുകൊണ്ടാണ് പിന്നെ ബിസിനസ് ചെയ്യാൻ നോക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ കരുതുന്ന മാതിരി ഈ സവാള ബിസിനസ് ഒരു ചെറിയ ബിസിനസ്സൊന്നുമല്ല, ഇത് പിന്നെ വലിയ തുകകൾ വേണ്ടുന്ന ഒരു വലിയ പ്രസ്ഥാനമാണിത്. കാര്യം പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് യുവാക്കൾ വന്നിട്ട് വന്ന ഉടനെ ഒരു വണ്ടി അങ്ങ് എടുക്കും, വണ്ടിക്ക് CC കാണും 10,000-15,000 രൂപ. അത് കഴിഞ്ഞാൽ പിന്നെ കടയുടെ വാടക, പിന്നെ അത് കഴിഞ്ഞ് പല ആൾക്കാർക്ക് ഇതിന് വണ്ടി ഓടിക്കാൻ പോലും അറിയാത്ത ആൾക്കാരാണ്, അതിന് പിന്നെ ജോലിക്കാർ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സവാളയ്ക്ക് ഓർഡർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മുള്ളയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. മുള്ളയിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താ 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 എന്നും പറഞ്ഞ് നിൽക്കും. ഇത് അങ്ങനെ പിന്നെ നമ്മൾ ചാക്കും കൊണ്ട് അങ്ങോട്ട് ചെന്ന് വാരി കയറ്റിയിട്ട് ലോഡ് ചെയ്ത് കയറ്റി വിടുന്നൊരു സാധനമൊന്നുമല്ല. അപ്പം
ഇതൊക്കെ ചെയ്ത് രക്ഷപ്പെടിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് എന്നുള്ളത് വിരലിലെണ്ണാൻ പോലും ആൾക്കാർ കാണത്തില്ല. ഞാൻ നെഞ്ചത്തെ കൈ വെച്ച് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഈ ആധുനിക പിന്നെ പ്രേരക ശക്തികളായിട്ടുള്ള കുറേ വ്ളോഗർമാർ കുറേ സഞ്ചാരികൾ ഇവരൊക്കെ ഇങ്ങനെ കുറേ വീഡിയോകൾ എടുത്തിടാറുണ്ട്. പലതും പണം വാങ്ങിയിട്ട് ചെയ്യുന്ന വീഡിയോകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരുടെ ഇതിൽ നിന്ന് പണം വാങ്ങിയിട്ട് ആണ് ഇവർ അവർക്ക് അനുകൂലമായിട്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ആട് ഫാമുകാരൻ അവനെപ്പറ്റി ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ്റെ പൊങ്ങച്ചൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത് അവൻ്റെ ബിസിനസ് നേരാമണ്ണം മുമ്പോട്ട് പോകുന്നില്ല എന്ന് വരുമ്പോഴാണ് ഇവൻ ഇത്തരം ആൾക്കാർക്ക് പണം കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇവൻ്റെ വീഡിയോ ചെയ്യിക്കുന്നത്. അത് ഇത്തരം പറഞ്ഞ ഈ പറഞ്ഞ എല്ലാ ഇത്തരം ബിസിനസ്സുകൾക്കും ബാധകമാണ്. അപ്പം ഈ പിന്നെ ഇത്തരം വ്ളോഗർമാർ, അതായത് ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് യാതൊരു ധാരണയും ഇല്ലാതെ പിന്നെ അത് ഏതാണ്ട് മഹാസംഭവമാണെന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പം അവരുടെ ആ പിന്നെ വ്യാജ പ്രചരണത്തിൽ നിങ്ങൾ പെട്ടുപോകുന്നതുകൊണ്ടാണ് നിങ്ങളിൽ ഒരുപാട് പേര് ഇത്തരം ബിസിനസ്സുകൾ തുടങ്ങി പെട്ടുപോകുന്നത് അഥവാ അവസാനം കയറ് തിരക്കേണ്ടി വരുന്നത്. അപ്പം യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സാറിന് എൻ്റെ വീഡിയോകളൊക്കെ ഫേസ്ബുക്കിലാണ് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. ഞാനിപ്പം പിന്നെ ഫേസ്ബുക്കിലെ പറച്ചിലങ്ങ് നിർത്തിയിട്ട് യൂട്യൂബിലോട്ട് മാറിയിട്ടുണ്ട്. ഒരു ലക്ഷ്യമുണ്ട്, ഇല്ലെന്ന് എന്തിനാണ് പറയുന്നേ? ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ പതിയെ പതിയെ ഡെവലപ്പായി കഴിഞ്ഞ് 10 രൂപ കിട്ടിയാൽ എനിക്ക് ചായ കുടിക്കരുതോ? എനിക്ക് ആ ലക്ഷ്യമുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, യാതൊരു സ്ഥാപനങ്ങളുടെ യാതൊരു വ്യക്തികളുടെയും പൊക്കി പറയാൻ വേണ്ടിയിട്ട് പണം മേടിച്ചിട്ട് നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന ആ മറ്റേ പണി അത് ഞാൻ ചെയ്യില്ല. അപ്പം വീഡിയോ കൂടുതലായിപ്പോയി, കാണാം.